നമസ്കാരം. ഇന്നൊരു യാത്രയാണ്, ബാല്യകാല സ്മരണകളുടെ ഒരു യാത്ര. എന്താ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ദിവസം ഞാൻ യാദൃശ്യമായി എൻ്റെ നാട്ടിൽ പോയിരുന്നു. ചില സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളിൽ പോകാനിടയായി. സന്ധ്യ നേരത്താണ് പല വീടുകളിൽ എത്തിയത്. അപ്പോൾ പതിവ് പോലെ ഒരു നാട്ടിൻപുറ കാഴ്ചയായ സീരിയലിൽ തന്നെയാണ് മിക്ക വീടുകളിലെയും സായം സന്ധ്യ പ്രകമ്പനം കൊള്ളിച്ചിരുന്നതെങ്കിൽ തന്നെയും ചില വീടുകളിലൊക്കെ കുട്ടികൾ ഒരു മൂലക്കിലേക്ക് ഇരുന്നിങ്ങനെ പഠിക്കുന്നുണ്ട്. ഒരുപക്ഷെ ടി വി സീരിയൽ കാണുന്ന മുത്തശ്ശിയെയും അമ്മയെയും തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയായിരിക്കാം അവൾ വളരെ നിശബ്ദമായിട്ടാണ് ഒരു മൂലക്കിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു സൗണ്ടും പുറപ്പെടിക്കാതെ, അല്ലെങ്കിൽ ഒരു ശബ്ദവും പുറപ്പെടിക്കാതെ വളരെ നിശബ്ദമായി പഠിക്കുന്ന കുട്ടികളെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ അല്ല, എൻ്റെയും എൻ്റെ സമകാലികരുടെ ഒക്കെ കുട്ടിക്കാലം ഏകദേശമൊക്കെ അങ്ങനെയായിരിക്കും. ഏകദേശം ഒരു 75, എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് 75 മുതൽ 85 വരെയുള്ള ഒരു കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം. ആ കാലഘട്ടത്തിലുള്ള ഒരുപക്ഷെ അതിന് തൊട്ട് മുമ്പും അതിന് ശേഷമുള്ള കുറച്ചൊക്കെ കാലഘട്ടത്തിലൊക്കെ ഏതാണ്ട് സമാനമായ അനുഭവങ്ങളായിരിക്കും മിക്കവർക്കും ഉണ്ടാവുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുക, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നടത്താൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഈ ഓർമ്മകൾ സഹായകമായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. 75 മുതൽ 85 വരെയാണ് എൻ്റെ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്ധ്യയാകുമ്പോൾ മിക്കവാറും ഹിന്ദു കുടുംബങ്ങളാണെങ്കിൽ കുട്ടികളിൽ നിന്ന് നാമം ചെല്ലും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുസ്തകമെടുത്ത് പഠിക്കാൻ തുടങ്ങും. അതും കുട്ടികൾ ഉറക്കെയാണ് വായിക്കുക, പതുക്കെന്നല്ല, മനസ്സിൽ വായിക്കുന്ന പരിപാടിയൊന്നുമില്ല. മിക്കവാറും എല്ലാ കുട്ടികളും ഉറക്കെ വായിക്കും. അപ്പോൾ നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ കയറി ചെന്നാൽ ഉറക്കെ വായിക്കുന്ന കുട്ടികളുടെ ആ ഒരു രീതി, അല്ലെങ്കിൽ ആ ഒരു ശബ്ദം കേട്ടാണ് നമ്മൾ പലപ്പോഴും പല വീടുകളിലും കയറിച്ചില്ല. അതായിരുന്നു അന്നത്തെ രീതി. അക്കാലത്ത് പദ്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ പാഠാവലി, മലയാള പാഠാവലി പഠിച്ചവർക്കറിയാം, ധാരാളം പദ്യങ്ങളുണ്ടായിരുന്നു. പദ്യങ്ങൾ വളരെ വളരെ മനോഹരമായ ഒരു അട്രാക്ഷൻ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. വീട്ടിൽ നല്ല താളത്തിൽ ഈണത്തിൽ പദ്യം ചൊല്ലുന്നത് കേൾക്കാൻ തന്നെ ഒരു രസമായിരുന്നു. അപ്പോൾ സ്കൂളുകളിലല്ല, നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ എഴുതിപ്പിച്ച് നിർത്തി ചില കുട്ടികൾ ഇങ്ങനെ ആടിക്കൊണ്ട് പദ്യം ചൊല്ലും. ചില കുട്ടികൾക്ക് ഒരു വടി സപ്പോർട്ട്, ടീച്ചർമാർ വടി കുത്തി കൊടുത്തൊക്കെ അങ്ങനെയൊക്കെ പദ്യം ചെയ്യുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് പഠിച്ച അങ്ങനെ ചൊല്ലി പഠിച്ചുകൊണ്ടായിരിക്കാം വർഷങ്ങൾക്ക് ശേഷം ഇന്നും ചില ആ കാലഘട്ടത്തിൽ ചില പദ്യങ്ങൾ പഠിച്ച പദ്യങ്ങൾ ഇന്നും എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ആ പദ്യങ്ങളിലൂടെയുള്ള ഒരു യാത്രയിലൂടെ നിങ്ങളെ എൻ്റെ കുട്ടിക്കാലത്തേക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തേക്കും കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയാണ്. ആദ്യമായിട്ട് ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ഒരു പദ്യം തന്നെ നമുക്ക് ചൊല്ലി നോക്കാം. അതായത്, റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു വിളക്കും കണ്ടു, കടൽ തീര കണ്ടു കപ്പൽ കണ്ടു. കവിതയാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പത്തെയാണ്. ചിലപ്പോൾ ചില അല്ലറ ചില്ലറ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ആ ഓർമ്മ വന്നെങ്കിൽ, എൻ്റെ പദ്യം ചൊല്ലിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് താഴെ കമൻസിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആ ഓർമ്മ ഒന്ന് പുതുക്കാൻ സഹായിക്കും. അതാണ് ഒന്നാം ക്ലാസ്സിലൊരു കവിത. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് ക്ലാസ്സിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, വളരെ രസകരമായ ഒരു കവിതയുണ്ട്. എനിക്ക് എൻ്റെ സ്കൂളിൽ ചാക്കമ്മാഷുണ്ടായിരുന്നു. ആ ചാക്കമ്മാഷാണ് ഈ വടിയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കും. ആ ചാക്കമ്മാഷ് തല്ലി പഠിപ്പിച്ച ഒരു കവിതയുണ്ട്. അതായത്, പ്രാവേ പ്രാവേ പോകരുതേ വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം, കൊള്ളാം കുഞ്ഞെ നിന്നിഷ്ടം തള്ളാൻ പാടില്ലെന്നാലും, ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി പോകുന്നു, അയ്യോ പ്രാവേ പോകരുതേ പയ്യും ദാഹവുമുണ്ടാകും, വേനൽക്കാലത്തുച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം. ഇങ്ങനൊരു കവിതയുണ്ട്. ഇത് ഏത് ക്ലാസ്സിലാണെന്ന് ഓർമ്മയില്ല. ഞാൻ എൻ്റെ ഡിപ്ലോമ ഫിലിം ചെയ്യുന്ന സമയത്ത്, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ എൻ്റെ കോഴ്സിന് ഭാഗം ചെയ്ത ഡിപ്ലോമ ഫിലിമിനകത്ത് ഒരു കുട്ടിയുടെ നായകൻ്റെ ഒരു ബാല്യകാലം ചിത്രീകരിക്കേണ്ടി വന്നപ്പോൾ അന്ന് അവരുടെ സ്കൂൾ രംഗത്തിൽ ഈ കവിതയാണ് ഉപയോഗിച്ചത്. ഇത് കണ്ട ഒത്തിരി അന്ന് സിനിമ കണ്ട കുറേ പേര് പറഞ്ഞു, അത് വളരെ നല്ലൊരു യൂസേജ് ആയിരുന്നു. കാരണം ആ കവിത കേൾക്കുമ്പോൾ പലർക്കും അവരുടെ ബാല്യകാല സ്മരണകൾ, സ്കൂൾ ജീവിതങ്ങളൊക്കെ ഓർമ്മ വരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കവിത എനിക്ക് അന്ന് ആ സ്കൂളിൽ തല്ലി പഠിപ്പിച്ചുകൊണ്ടുള്ള ബലം കൊണ്ടായിരിക്കാം ആ കവിത എനിക്കത് മനസ്സിൽ ഓർമ്മ വരികയും അതെനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു കവിതയാണ്, അത് ഈ പറഞ്ഞാൽ ഏത് ക്ലാസ്സിലാണ് അല്ലെങ്കിൽ ആരെഴുതിയതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. മറ്റൊരു കവിതയുണ്ട്, അതായത് വലിയൊരു കവി, ഇത്തിരി വലിയ കവിതയാണ്, എന്നാലും അത് മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു കവിതയാണത്. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ
ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ, കണ്മതുണ്ടതല്ലകലത്തിലൻ ജന്മഭൂമിയം കാനന മോഹനം. താമരമല കയ്യ തടാകങ്ങൾ പ്രേമമോടെന്നെ മാടി വിളിക്കുന്നു, പുൽത്തളിരുകൾ പൂന്തുകിൽ നെയ്യുന്നു, പുഷ്പരാജികൾ പുഞ്ചിരി കൊള്ളുന്നു. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ, ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. ഇതും ഞാൻ എൻ്റെ ഡിപ്ലോമ ഫിലിമിൽ തന്നെ ഉപയോഗിച്ച മറ്റൊരു കവിതയാണ്. ഇതും ഈ പറഞ്ഞ ആരാണ്, ഇനി ഏത് ക്ലാസ്സിലാണ് പഠിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, അത് ആരുടെ കവിതയാണെന്ന് ഓർമ്മയില്ല. പക്ഷേ ഇത് പത്മനിധി ടീച്ചറായിരുന്നു ഞങ്ങളുടെ ആ കാലഘട്ടത്തിലൊരു സ്കൂളിലെ അധ്യാപകർ. ആ ടീച്ചറുടെ തല്ലിൻ്റെ ഭയത്തിൽ, അല്ലെങ്കിൽ വീട്ടുകാരുടെ തല്ലിൻ്റെ ഭയത്തിലായാലും നമ്മൾ വളരെ വളരെ ഹൃദ്യസ്ഥമാക്കിയ, അല്ലെങ്കിൽ മനഃപ്പാഠമാക്കിയ ഒരു കവിതയാണ്. ഇന്നും അത് വലിയ പ്രശ്നമായി ചെല്ലാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നിരവധി കവിതകളുണ്ട്, ചില ഉദാഹരണം പറഞ്ഞു വന്നു. ഉദാഹരണമായിട്ട് അതെനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. ചിത്രം പതങ്കമേ നിന്നെ കണ്ടൻ ചിത്തം തുടിച്ചുയരുന്നു, വാർമഴ വില്ലിൻ്റെ സത്താൽ തന്നെ മാനസം തീർത്തതിൽ വച്ചു, എൻ മണിക്കുട്ടനു വാഴാനൊരു നന്മലത്തോട്ടവും തീർത്തു, മറ്റെന്തു വേണം നിനക്ക് ഈ മണ്ണിൽ മറ്റു നിൻ ഭാഗ്യമേ ഭാഗ്യം. അത് തെറ്റുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ചില വരികളൊക്കെ വിഴുങ്ങിയിട്ടുണ്ട്, അതെനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്നവർക്ക് താഴെ കമൻറ്റിൽ ഇത് എഴുതാം, നിങ്ങൾക്കും കുറേ പേര് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അറിയാവുന്നവർക്ക് ഇത് താഴെ കമൻറ്റ്സ് ഇടാവുന്നതാണ്. എല്ലാവർക്കും ആ കമൻറ്റ്സ് വായിക്കുമ്പോൾ അവരുടെ ബാല്യകാല സ്മരണകൾ ഉണ്ടാകട്ടെ. പിന്നെ അതുപോലെ വേറൊരു വേദനാജനകമായ ഒരു കവിതയുണ്ട്, അതായത് ആരണ്യം തന്നിൽ പിടിപ്പെട്ടിതു അഗ്നിത്വൻ കരഞ്ഞു തുടങ്ങിനാൽ ലളിത താനും അപ്പോൾ. അങ്ങനൊരു കവിതയുണ്ട്, അതിൻ്റെ ബാക്കി വരികളൊന്നും ഓർമ്മ, ഇടയ്ക്കുള്ള ഏതൊരു വരി എനിക്ക് ഓർമ്മ വരുന്നത്, അതായത് ജന്തുക്കൾ ഭക്ഷിച്ചിട്ടു മരിക്കുന്നതിൽ ഭേദം ബന്ധുചാകുന്നതത്രേ ഗതിയെന്നറിഞ്ഞാലും. അങ്ങനെ അതിനകത്ത് എവിടെയോ പറയുന്നുണ്ട്, അതേമാതിരി ഈ അമ്മോട് കുട്ടികൾ പോകാൻ പറയുന്നുണ്ട്, ഇങ്ങനെ തീയിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറയുന്ന ഒരു ഒരു വാക്കിയുണ്ട്, അതായത് എങ്ങാനും പോയിക്കോൾ ഗമ്മേ നീ കൂടെ മരിക്കലോ. അങ്ങനെയൊക്കെ ആ കവിത എനിക്ക് അറിയില്ല, വലിയതായിട്ട് ഓർമ്മ വരുന്നില്ല. അത് അറിയാവുന്നവർക്ക് താഴെ അറിവെങ്കിൽ താഴെ കമൻസ് ഇടാം, ഞാൻ അത് പഠിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ വീഡിയോ അവതരിപ്പിക്കാം, അതിനെനിക്ക് വിരോധമില്ല. അങ്ങനെ ഒത്തിരി കവിതകൾ, ഈ കവിതകൾ നമ്മൾ അന്ന് വളരെ പ്രയാസപ്പെട്ട് ചൊല്ലിപ്പിടിച്ചുകൊണ്ടായിരിക്കാം വർഷങ്ങൾക്ക് ശേഷം ചില വരികൾ, ചില കവിതകൾ പൂർണ്ണമായി നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് നിർഭാഗ്യവശാൽ ഈ ഒരു ഭാഗ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ചൊല്ലി പഠിപ്പിക്കലും സ്കൂളിലുമില്ല, വീട്ടിലുമില്ല. അത് എൻ്റെ അഭിപ്രായത്തിൽ, അത് ഞാൻ പറഞ്ഞു എൻ്റെ കാഴ്ചപ്പാടിൽ, അതൊരു മോശമായ, മോശം എന്ന് പറയാൻ പറ്റില്ല, അതൊരു ദോഷമായ ഒരു അവസ്ഥ എന്ന് തോന്നുന്നു. കാരണം അവർക്ക് അവരുടെ പിന്നീടുള്ള ജീവിതത്തിൽ, വിരസമായ ചില ജീവിത നിമിഷത്തിൽ ഇത്തരം കവിതകളൊക്കെ ഓർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു സന്തോഷം നൽകുന്നതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാല്യകാലം തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്മരണകൾ അയവിറക്കാൻ കഴിയാമെന്നുള്ളതൊരു ഭാഗ്യമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നിർഭാഗ്യവശാൽ ഈ മൊബൈലിൻ്റെ ലോകവും അല്ലെങ്കിൽ ടി വിയുടെ ലോകമൊക്കെ ആയി മുഴുകി ഇങ്ങനെ പദ്യം ചൊല്ലാനും കവിതകൾ ചൊല്ലാനും പാഠങ്ങൾ ഉറക്കെ ചൊല്ലി പഠിക്കാനൊക്കെയുള്ളൊരു അവസരം നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, അത് നിഷേധിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ സ്കൂളുകളിലും വീടുകളിലൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഉള്ളിൽ പതിയും, വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾ നിൽക്കുകയും വർഷങ്ങൾക്ക് ശേഷം അവർക്കത് വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് ചൊല്ലാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ ഒരു, ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കാം. ഏതായാലും എല്ലാവർക്കും ഒരു ബാല്യകാല സ്മരണകൾ മനസ്സിൽ ഓടിയെത്തി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.